ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവസങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നു, കാലം തീർന്നു തീർന്നു പോകുന്നു, രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു, നീതിസൂര്യൻ ഉദിക്കാറായിരിക്കുന്നു, നാം നിത്യതയോട് അടുത്തടുത്ത് വരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നാം നമ്മുടെ മരണത്തോട് സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം ക്ലേശഭൂയിഷ്ടമാണ്, ഈ ലോക ജീവിതം ദുരിതപൂരിതമാണ്. നമുക്കെല്ലാവർക്കുമുണ്ട് യാതനകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, ഒട്ടേറെ വേദനാഭരിതമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മിൽ പലരും ജീവിതത്തിലെ ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള വേർപാടുകൾ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ, താങ്ങാൻ വയ്യാത്ത ദുഃഖം വരുത്തി നമ്മെ ഏറ്റവും കൊടിയ വേദനയിലാക്കുന്നതായ അനേകമനേകം കാര്യങ്ങൾ, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടുപോകുക, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക, അത് ദുസ്സഹമായൊരു കാര്യമാണ്. മരണം എന്ന് പറയുന്നത് അതൊരു ഭീകര യാഥാർത്ഥ്യമാണ്. നാം ആരും ആഗ്രഹിക്കാത്ത സമയത്ത്, നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, വളരെ ആകസ്മികമായി, വളരെ അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വന്നു ചേരുന്നു. നാം ഇവിടെ നേടിയതും നാം ഇതുവരെ ഊട്ടി വളർത്തി പുലർത്തി കൊണ്ടുവന്നതും എല്ലാം നമ്മെ വിട്ട് പോകുന്നു. ഏകനായി വന്നവൻ ഏകനായി പോകുന്നു നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഏകനായി വന്നു, ഏകനായി പോവുകയാണ്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല, ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല. നാം ആരും നനച്ചിരിയാത്ത, നാം ആരും ചിന്തിക്കാത്ത,
ഒരു ദിവസം നാം ഈ ഭൂമിയിലേക്ക് വന്നു. നാം നിരൂപിച്ചില്ല, നാം പക്ഷേ ആഗ്രഹിച്ചില്ല, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നാം അനന്തതയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. ഒരു ദിവസം നാം അനന്തതയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. മരണത്തെക്കുറിച്ച് ചിന്തകന്മാർ വളരെ യുക്തമായ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് ബുദ്ധിജീവികൾ പലതും പലതും പറഞ്ഞു വച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് കവികളും കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും വളരെ കാര്യങ്ങൾ ഉറക്കെ ചിന്തിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് വേദനയുടെ ആ വിയോഗത്തെക്കുറിച്ച് അനേകം കവികൾ പാടിയിട്ടുണ്ട്. എല്ലാം വിട്ടു പോകുന്നു എന്നതിനെക്കുറിച്ച്, എല്ലാം പിരിഞ്ഞു പോകുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും. ഏത് പുസ്തകത്തിലാണ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എഴുതിയതിൻ്റെ ഓർമ്മയിലുണ്ട്. അതെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടാണ്. അതിൽ കേരളത്തിലെ ഒരു വലിയ സാഹിത്യ നായകനായിരുന്ന, മഹാപണ്ഡിതനായിരുന്ന AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ മരണമടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശവശരീരം ചെതിയിൽ വെച്ച് ദഹിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും ആരാധകരുമെല്ലാം വന്ന് ആ ചെതിയുടെ അരികത്തുനിന്ന് എടുവിറപ്പോടെ, ദുഃഖത്തോടെ, ഏങ്ങലടികളോടെ, കണ്ണീരോടെ നിന്നു. അന്ന് ആ സമയത്ത് അവിടെ വന്നു നിന്ന കൂട്ടത്തിൽ കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായ മഹാകവി കുമാരനാശാനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ കുമാരനാശാൻ അപ്പോൾ കരയാൻ പറ്റിയില്ല. ഹൃദയം കല്ലിച്ചുപോയി, ഹൃദയം മരവിച്ചുപോയി. ഉള്ളങ്ങ് തഴമ്പിച്ച അനുഭവത്തിൽ, മരവിച്ച അനുഭവത്തിൽ ഒരിറ്റ് കണ്ണീര് പോലും വരാതെ സ്തംഭിച്ചങ്ങനെ നിന്നു. ആ ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ മടങ്ങിച്ചെന്നു. ഏതാനും ദിവസം ഒന്നും ചിന്തിക്കാനാകാതെ ഏതോ ഒരു ശൂന്യതയിലേക്ക് കണ്ണും നട്ട് കുമാരനാശാൻ ഇരുന്നു. അതിനുശേഷം ഏതാനും ദിവസം കഴിഞ്ഞാണ് അണപൊട്ടി ഒഴുകുന്നതുപോലെ കണ്ണീര് ചാലുചാലായി ഒഴുകിയത്. പിന്നെ അത് കവിതയുടെ ശീലുകളായി വിടർന്നു. ആ കവിതയാണ് വളരെ പ്രസിദ്ധമായൊരു വിലാപകാവ്യം, പ്രരോദനം. പ്രരോദനം എന്ന വാക്കിൻ്റെ അർത്ഥം കരച്ചിലെന്നാണ്, വിലാപമെന്നാണ്. അതിൽ വളരെ ശ്രദ്ധേയമായൊരു കവിഭാഗമുണ്ട്. ഈ ചിതയിൽ ദഹിക്കുന്ന ശരീരം സ്ഥാനവലിപ്പമുള്ള ശരീരമാണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. അല്ല, ആ ചിതയും ചിന്തിക്കുന്നില്ല പോലും. ആ തീക്കത് നോക്കേണ്ട കാര്യമില്ല. ഈ ദഹിക്കുന്ന ശരീരം അത് സ്ഥാനവലിപ്പമുള്ളതാണോ, പ്രഭുതയുള്ളതാണോ, വംശമേന്മയുള്ളതാണോ, ജാതി മഹത്വമുള്ളതാണോ, അതൊരു പണ്ഡിതൻ്റെ ശരീരമാണോ, അതൊരു മഹാജ്ഞാനിയുടെ ശരീരമാണോ, മഹാകവിയുടെ ശരീരമാണോ, ഒന്നും ആ ചിതയിലെ തീയ് കാണുന്നില്ല, കരുതുന്നില്ല, ഓർക്കുന്നില്ല. മനുഷ്യൻ്റെ എല്ലാ ഗർവവും ഈ പട്ടടയിൽ തീരുന്നു എന്ന്, എല്ലാ ഗർവവും ഇവിടെ കസ്തമിക്കുന്നു എന്ന്. ഞാൻ നമ്മുടെ ഒരു പുസ്തകത്തിൽ എഴുതിയ ആ കാവ്യഭാഗം അത് ഇപ്പോൾ ഞാനൊന്ന് ചൊല്ലാം. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീതനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെപ്പു കസ്തമിക്കുന്നിത്. ഇങ്ങ് ഇഷ്ടന്മാർ പിരിയുന്നു. ഹാ, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഏറ്റവും വലിയ ആധ്യാത്മിക പാഠശാലയാണ് മരണനേരമെന്ന്. അവിടെ വന്നു ചേരുന്ന ആർക്കും ഏറ്റവും വലിയ പാഠശാലയിൽ വന്നു ചേരുന്ന അനുഭവമാണ് കിട്ടുന്നതെന്ന്. എന്തുണ്ട്, മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാൽ എന്ത് ഫലം, എത്ര പണ്ഡിതനായി എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം, എത്ര മഹാനാണെന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം, എത്ര മഹാജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെപ്പു കസ്തമിക്കുന്നിത്.
മനുഷ്യൻ്റെ ഗർവമെല്ലാം ഇവിടെ തീരുന്നു എന്ന്. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നത്, ഇങ്ങിഷ്ടന്മാർ പിരിയുന്നു. ഹാ, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം, ഇവിടമാണ് ഈ മരണ വിനാഴികയാണ്, ഈ ശവസംസ്കാര നേരമാണ്, ഈ പട്ടണത്തീയിൽ എരിഞ്ഞടങ്ങുന്ന ഈ സമയമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം കിട്ടുന്ന, ആധ്യാത്മിക പാഠം കിട്ടുന്ന കളരി എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് മനസ്സിൽ ഊറി തെളിഞ്ഞു വരുന്ന വേദപുസ്തകത്തിലെ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ്. സ്വന്തം ഭാര്യയുടെ ശരീരമടക്കിയിട്ട് വിതുമ്പലോടെ ഏങ്ങലടിയോടെ നിൽക്കുന്ന ഭർത്താവിൻ്റെ വിഷാദ വിവശമായ ഭാവം, ഭാര്യയുടെ ശരീരം മണ്ണിൽ ശവക്കുഴിയിൽ അടക്കിക്കഴിഞ്ഞ് ആ ശവക്കുഴിയുടെ മീതെ മണ്ണെല്ലാം അടക്കി അടക്കി വെച്ച് ഒടുവിൽ അവിടെ ഒരു തൂണ് നാട്ടി, യാക്കോവിൻ്റെ നാലാമത്തെ തൂണ്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആമുഖമായി പ്രരോധനത്തിലെ ആ കാവ്യശീല പാടിയത്. യാക്കോവിൻ്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരിക്കും? യാക്കോവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, യാക്കോവിൻ്റെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മികവുറ്റ നിദർശനമായ അതിൻ്റെ പ്രാണപ്രേയസി ഇതാ മരിക്കുകയാണ്. റാഹേൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. രണ്ടാമത്തെ പ്രസവത്തോടുകൂടെ റാഹേൽ മാറി, ആ ചോരക്കുഞ്ഞ് ജീവനോടുകൂടിയുണ്ട്. യാക്കോവ് അമ്മയുടെ മരണം കഴിഞ്ഞ് ആ ചോരക്കുഞ്ഞിൻ്റെ കൈകാലിട്ടടിച്ചുള്ള കരച്ചിൽ, അത് കേൾക്കുമ്പോഴാണ് ശവക്കുഴി ഒരുക്കുന്നത്. യാക്കോവിന് കൂട്ടുകാരുണ്ട്, വേലക്കാരുണ്ട്, ദാസിദാസന്മാരുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും യാക്കോവിൻ്റെ ഹൃദയം, ഗോത്രപിതാക്കന്മാരുടെ അപ്പനായ ആ ഗോത്രത്തലവൻ്റെ ഹൃദയം എത്രമാത്രം തരളിതമാണിപ്പോൾ, എത്രമാത്രം ദുഃഖിതമാണിപ്പോൾ, എന്തെല്ലാം ഓർമ്മകളാണ് മനസ്സിലേക്ക് ഇപ്പോൾ തിക്കി തിരക്കി കടന്നു വരുന്നത്, എന്തെല്ലാം ഓർമ്മകൾ. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് ദൂരദൂരെ ഹാരാനിൽ 600 നാഴിക ദൂരെ ബേർശേബ മരുഭൂമിയിൽ കൂടി നടന്ന് 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 കഷ്ടപ്പെട്ട് ഹാരാനിലെത്തിയത്, അന്ന് റാഹേലിനെ ആദ്യമായി കണ്ടുമുട്ടിയത്, റാഹേലിനോടൊരുമിച്ച് ഭവനത്തിലേക്ക് ചെന്നത്, അന്ന് സ്വന്തം അമ്മാവൻ്റെ മകളായ റാഹേല്, സ്വന്തം സഹോദരി എന്ന് വേണമല്ലോ കരുതാൻ, സ്വന്തം അമ്മാവൻ്റെ മകളായ റാഹേൽ തൻ്റെ ഭാര്യയാകുമെന്നൊന്നും അപ്പോൾ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷേ അന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഹൃദയത്തിൽ വന്നതായ സ്നേഹത്തിൻ്റെ നനുനനത്ത ഭാവം, ആ സ്നേഹത്തിൽ നിന്ന് പയ്യെ പയ്യെ ഉരുത്തിരിഞ്ഞു വന്നതായ പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവങ്ങൾ, ഇതൊന്നൊന്നായി യാക്കോവിനെ കീഴടക്കിയത്, യാക്കോവിൻ്റെ ഹൃദയത്തെ വശീകരിച്ചത്. യാക്കോവ് അമ്മാവൻ്റെ വീട്ടിൽ പാർക്കുന്ന കാലത്തെല്ലാം ഹൃദയത്തിൽ മധുരതരമായ ചില ഓർമ്മകളിങ്ങനെ സുഖകരമായ അനുഭൂതികളായി അയവിറക്കിക്കൊണ്ടിരുന്നത്, ഇതൊന്നൊന്നായി യാക്കോവിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ പാളിപ്പാളി കടന്നു വരികയാണ്. ഈ മരണനേരത്ത് യാക്കോവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റാഹേലിൻ്റെ മരണനേരത്ത് ഹൃദയം നിറഞ്ഞ വിഷാദം, ഏങ്ങലടികളോടെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും മുഴുവനായി നമുക്കിപ്പോൾ ഓർക്കാൻ പറ്റുകയില്ല. എന്നാൽ അതുപോലുള്ള ഒരു വിഷാദ വിവശമായ സന്ദർഭത്തിൽ നാം എത്തിച്ചേരുകയാണെങ്കിൽ അപ്പോൾ നാം എങ്ങനെയായിരിക്കും ആ സമയത്തെ അഭിമുഖീകരിക്കുക? നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ എങ്ങനെയാണ് നാം പേറുക? ആ നൊമ്പരങ്ങൾ നാം എങ്ങനെയാണ് വഹിക്കുക? ആ വേദനകൾ നാം എങ്ങനെയാണ് സഹിക്കുക? പലതും പലതും നമുക്കിന്ന് അജ്ഞാതമാണ്, നമുക്കിന്ന് ചിന്തിക്കാൻ പോലും വയ്യ. യാക്കോവ് വിതുമ്പലോടെ കേട്ടു ആ പ്രസവഗ്രഹത്തിൽ നിന്നുള്ള ഏങ്ങലടികൾ. റാഹേലിൻ്റെ കരച്ചിലാണ് ഇടയ്ക്കേ ഞരക്കവും ഇടയ്ക്കേ ഒരലർച്ചയും. എന്താണെന്ന് അറിഞ്ഞില്ല,
ഒരാൺകുഞ്ഞാണ് എന്ന് സൂതികർമ്മിണി വന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പെട്ടെന്നാണ് സംഭവിച്ചത്, ഇങ്ങനൊരു മരണം പ്രതീക്ഷിച്ചില്ല. ആൺകുഞ്ഞിനെ പ്രസവിച്ചു, രണ്ടാമത്തെ കുഞ്ഞും ആൺകുഞ്ഞ് തന്നെ. സൂതികർമ്മിണി അത് വന്ന് പറഞ്ഞു. അതുമാത്രമേ യാക്കോബിന് അപ്പോൾ വരെ മനസ്സിൽ ചിന്തയുള്ളൂ, മറ്റൊന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ കരച്ചിൽ, അലറുന്ന കരച്ചിൽ. എന്താണാവോ, ഒന്നും അറിയാതെ അമ്പരപ്പോടെ കാതോർത്തു. പിന്നെ എല്ലാം നിശബ്ദം. അല്പം കഴിഞ്ഞ് ചോരക്കുഞ്ഞിനെ കൈത്തലത്തിൽ ഏന്തിക്കൊണ്ട് സൂതികർമ്മിണി വന്നു. റാഹേൽ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ നല്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന വേദനകൾ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ആ ഹൃദയത്തിൽ നിറഞ്ഞു വന്ന വിഷാദം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിൽ അത് ഒതുങ്ങുമോ? പണ്ട് മലയാളത്തിലെ കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരണത്തെക്കുറിച്ച് പാടി, ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ എന്ന്. അതൊന്നും ഒന്നാണ് കവി പാടിയത്, ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ എന്ന്. അത് ഞാൻ വിശദീകരിക്കാൻ പോവുകയല്ല. ഈ സുന്ദരമായ പ്രകൃതി അതെല്ലാം വിട്ട് ഞാൻ പോകണമല്ലോ. പ്രഭാതസൂര്യൻ്റെ അരുണാഭയിൽ തിളങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ എല്ലാം വിട്ട് ഞാൻ പോകണമല്ലോ. അസ്തമയ സൂര്യൻ്റെ ചെങ്കതിരുകളേറ്റ് സുന്ദരമായി പ്രശോഭിക്കുന്ന ഇലച്ചാർത്തുകളെയും വർണ്ണാഭമായ പടിഞ്ഞാറാകാശത്തെയും എല്ലാം വിട്ട് ഞാൻ പോകണമല്ലോ. കവിയുടെ ഹൃദയം തരളിതമാണ്. കവി പാടുകയാണ്, ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ജീവിത ലഘുകാവ്യത്തിൻ പകപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ. പൂർവദിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും. പൂർവദിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും. പശ്ചിമമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടത കാണു. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ. ഹൃദയത്തിൽ നിന്നാണ് കവി ഇത് പാടുന്നത്. യൗവനത്തിൽ തന്നെ കടന്നു പോകണമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കവിതയാണത്. 36-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരണത്തോടടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ വിട്ട്, ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളെല്ലാം വിട്ട് അക്കരയ്ക്ക് പറന്നു പോകണമല്ലോ എന്ന് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഹൃദയം നൊന്ത് പാടുകയാണ്, മരണം ഇതാ സമീപിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കവികൾ പാടിയതുകൊണ്ടല്ല, കലാകാരന്മാർ പറഞ്ഞു വെച്ചതുകൊണ്ടല്ല, ബുദ്ധിജീവികൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടല്ല, താത്വിക ആചാര്യന്മാർ അങ്ങനെ വിഭാവനം ചെയ്തതുകൊണ്ടുമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. യാക്കോബ് യാഥാർത്ഥ്യത്തെ നേരിടുകയായിരുന്നു. നാമും ഒരു ദിവസം ഈ യാഥാർത്ഥ്യത്തെ നേരിടും. നാം എല്ലാവരും, ആർക്കും വ്യത്യാസമില്ല. ഞാനും പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒരു ദിവസത്തെ, ഒരു നിമിഷം, ഏതെങ്കിലും ഒരു ദിവസം, അടുത്താകാം അകലെയാകാം, ഒരു ദിവസം ഈ യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കും. മരണമെന്ന യാഥാർത്ഥ്യം എല്ലാം വിട്ടുപോകും, എല്ലാം മാറിപ്പോകും. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറാത്തവന് യേശു മാത്രമെന്ന് പാട്ടുകാരൻ പാടി. നിങ്ങൾക്കറിയാമല്ലോ, മാറിടും മനുജരെല്ലാം, എല്ലാം മാറിപ്പോകും, എല്ലാം മാഞ്ഞു പോകും, സ്നേഹിതർ വിട്ടുപോകും, എല്ലാവരും എല്ലാവരും മറന്നുപോകും. കുറച്ചു കാലം നല്ല ഓർമ്മകളിങ്ങനെ പച്ചച്ച് നിൽക്കും. എന്നാൽ കാലം മുന്നോട്ട് പോകും തോറും ഓർമ്മകൾ മങ്ങി മങ്ങി വരും. കുറച്ചു കാലത്തേക്ക് തീവ്രമായ വേദനയുടെ ഓർമ്മകളായിരിക്കും, കുറെ കാലം കഴിയും തോറും ഓർമ്മകളിങ്ങനെ മങ്ങി മങ്ങി തണുത്തു വരും. എന്നാൽ യാഥാർത്ഥ്യം നിലനിൽക്കും, മരണമെന്ന യാഥാർത്ഥ്യം. സ്നേഹിതരെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേദനകളായി, നൊമ്പരത്തിൻ്റെ തീനാളങ്ങളായി നിങ്ങളെ സമീപിക്കുന്നുണ്ടോ?
അത് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് നിങ്ങൾ പൊളയുന്നുണ്ടോ? ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മരണത്തെ നാം നേരിടും. നാം മരണത്തെ നേരിടുമ്പോൾ പുഞ്ചിരിയോടെ മരണത്തെ നേരിടാൻ കഴിയണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തികച്ചു എന്നുള്ള ആ ഒരു വലിയ സംതൃപ്തി നമുക്കുണ്ടായിരിക്കണം. അതിനെന്താണ് വേണ്ടത്? അതിനാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത്. മരണത്തെ ജയിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. മരണത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഹേ മരണമേ, എന്നിട്ട് ജയമെവിടെ? ഹേ മരണമേ, എന്നിട്ട് വിഷമുള്ള എവിടെ എന്ന് വെല്ലുവിളിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ മരണത്തിൻ്റെ വിനാഴികയിൽ നാം ആരും പതറുകയില്ല. ദുഃഖത്തോടെയോ നിരാശയോടെയോ മരണത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. നമ്മുടെ ഹൃദയത്തിൽ യേശു പുഞ്ചിരി കൊണ്ടുകൊണ്ട് നിൽക്കും. നമ്മുടെ മുന്നിൽ യേശു ചിരിച്ചുകൊണ്ട് നിൽക്കും. നമ്മുടെ വലത്തുഭാഗത്ത് യേശു സാന്ത്വനം അരളിക്കൊണ്ട് നിൽക്കും. നമ്മുടെ മീതെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം വിരിക്കും. നമ്മെ യേശുവിൻ്റെ ശാശ്വത ഭുജങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കും. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. നമുക്ക് ചുറ്റും ദൂതന്മാർ യേശുക്രിസ്തുവിൻ്റെ ബാലാഹുമാർ കാവലായി നിൽക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നാം സുരക്ഷിതരായിരിക്കും. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ തീവ്രമായ ദുഃഖം നമ്മുടെ പ്രിയപ്പെട്ടവരെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെ വേദനിച്ച് കണ്ണീരോടെ മരണസമയത്ത് നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ മരണക്കിടക്കിടെ അരികത്ത് നിൽക്കുമ്പോൾ, നാമോ യേശുവിൻ്റെ തിരുമാറിൽ വിശ്രമം കൊള്ളുന്ന ആ അത്യന്തം സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ആ സമയത്തെ നാം അപ്പോൾ നാം നേരിടുകയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ യേശുവിൽ ചാരാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഈ യേശുവിൽ അഭയപ്പെടാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ നിങ്ങളുടെ കർത്താവിനെ രക്ഷിതാവുമായി സ്വീകരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? മരണത്തെ നിരാശയോടെയാണോ നിങ്ങൾ നേരിടേണ്ടി വരിക? ദുഃഖത്തോടെയാണോ നേരിടേണ്ടി വരിക? ഏത് സമയത്ത് കടന്നുപോയാൽ എന്ത്? ഞാൻ എൻ്റെ യേശുവിൻ്റെ കൈകളിൽ നിന്നുള്ള ആ കെട്ടുറപ്പ് നിങ്ങൾക്കുണ്ടോ? എങ്ങനെ കടന്നുപോയാൽ എന്ത്? പെട്ടെന്നുള്ള മരണമാകട്ടെ, അല്ല നാളുകൾ രോഗശയ്യയിൽ കിടന്നുള്ള മരണമാകട്ടെ, എങ്ങനെ മരിച്ചാലെന്ത്? ഞാൻ എൻ്റെ യേശുവിൻ്റെ കൈകളിലല്ലയോ എന്നുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ ഒരു ധൈര്യം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാഗൽഭ്യം. നിങ്ങൾക്കത് ലഭിക്കും. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. മരണത്തെ ജയിച്ച യേശുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായി ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക. യേശുവിനെ നിങ്ങൾ വിളിക്കുക. യേശുവെ, കുരിശിൽ മരിച്ച രക്ഷക, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ മെസ്സിഹ തമ്പുരാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ മരിച്ചാലെന്ത്? മരണം വന്ന് പിടികൂടിയാലെന്ത്? മരണം പെട്ടെന്ന് വന്ന് ആക്രമിച്ചാലെന്ത്? മരണദൂതൻ പെട്ടെന്ന് വന്ന് പിടികൂടിയാലെന്ത്? എന്ത് സംഭവിച്ചാലെന്ത്? ഒരു ഭയവുമില്ല. മരണത്തിൻ്റെ ഭീകര നിമിഷങ്ങൾ വരുമ്പോൾ അത് ഭീകര നിമിഷങ്ങളല്ല, അത് മധുരസ്മരണകളായി നിങ്ങളുടെ ഹൃദയത്തിൽ നനുനനുത്ത ഓർമ്മകളായി നിങ്ങൾക്ക് പുലർത്തിയെടുക്കാൻ കഴിയും. യേശു നിങ്ങൾ വാഴുമ്പോൾ, യേശു നിങ്ങൾ വസിക്കുമ്പോൾ, യേശു നിങ്ങളുടെ നാഥനായി നിങ്ങളുടെ കരത്തിൽ പിടിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും യേശു നിങ്ങളുടെ കരത്തിൽ പിടിക്കുവാൻ നിങ്ങൾ യേശുവിനോട് പറയൂ. കർത്താവേ, നീ കുരിശിൽ മരിച്ചത്, കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഥ, എൻ്റെ പാപം പരിഹരിക്കാനാണ് നീ കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശിക്ഷ നീ ഏറ്റാണ് നീ കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇന്നിതാ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, പ്രിയപ്പെട്ടവരെ. യേശുവിനോട് നിങ്ങൾ അപേക്ഷിക്കൂ. മരണത്തെ നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. മരണഭീതി നിങ്ങളെ അലട്ടുകയില്ല. മരണത്തെക്കുറിച്ച് ഒരു ഓർമ്മകൾ നിങ്ങളെ വലയം ചെയ്യുകയില്ല. നിങ്ങളെപ്പോഴും ധീരതയുള്ളവരായിരിക്കും. നിങ്ങളെപ്പോഴും പ്രസാദമുള്ളവരായിരിക്കും. നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. നിങ്ങളെപ്പോഴും സമാധാനമുള്ളവരായിരിക്കും. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പാട് വരികയില്ല. ജീവിതത്തിലെ ക്ലേശങ്ങൾ നിങ്ങൾ അലട്ടുമ്പോൾ, ജീവിതത്തിൻ്റെ ആകുലങ്ങൾ നിങ്ങളെ സ്തംഭിപ്പിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ആവലാധികൾ നിങ്ങൾ വേട്ടയാടുമ്പോൾ, നിങ്ങൾ പതറുകയില്ല, നിങ്ങൾ ഭീരുക്കളാകുകയില്ല, നിങ്ങൾ ക്ഷമിച്ച് മാറുകയില്ല, നിങ്ങൾ പതറി ഉലഞ്ഞു പോവുകയില്ല, നിങ്ങൾ ആടി ഉലഞ്ഞു പോവുകയില്ല. യേശു നിങ്ങളെ
തൻ്റെ തിരുമാറിൽ ചേർത്തണയ്ക്കും. യേശുവിൻ്റെ തിരുവിലാവിൽ നിങ്ങൾക്ക് അഭയം തരും. ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു, അവൻ്റെ തിരുഹൃദയം തുറന്നിരിക്കുന്നു. ആ തിരുഹൃദയത്തിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം. അവിടം സങ്കേത നഗരമാണ്, അവിടം അഭയസ്ഥാനമാണ്, അവിടം കൃപയുടെ നിറവാണ്, അവിടെ സ്നേഹത്തിൻ്റെ നിറകുടമാണ്, അവിടെ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമാണ്. അവിടെ യേശു നിങ്ങളെ തലോടുകയാണ്, യേശു നിങ്ങളെ തഴുകുകയാണ്, യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വയ്ക്കുകയാണ്, യേശുവിൻ്റെ തിരുമാറോട് നിങ്ങളെ അടുപ്പിക്കുകയാണ്. യേശു ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. മോനെ മരണത്തെ നീ പേടിക്കേണ്ട, മകളെ മരണത്തെ നീ പേടിക്കേണ്ട, പ്രിയപ്പെട്ടവർ കടന്നുപോയി, നീ നിരാശപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ അനാഥയല്ല മകനെ, നീ അനാഥനല്ല, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിനക്ക് തണലായി, നിനക്ക് തുണയായി, നിനക്ക് സഹായമായി, നിനക്ക് നാഥനായി, നിനക്ക് കർത്താവായി, നിനക്ക് രക്ഷിതാവായി, നിനക്ക് ഉടമസ്ഥനായി ഞാൻ നിന്നോടുകൂടെയുണ്ട്. മകനെ നീ പതറണ്ട, നീ ഉലയണ്ട, ഞാൻ നിന്നെ എൻ്റെ മാറോട് അടക്കി പിടിച്ചിരിക്കുകയാണ്, എൻ്റെ തിരുവിലാവിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. പൈശാചികൻ നിന്നെ തൊടുകയില്ല, പാപം നിന്നെ അലട്ടുകയില്ല, സാത്താന്യ ശാപങ്ങൾ നിന്റെ മേൽ ഫലിക്കുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിനക്ക് തുണയായിരിക്കും. യേശു നിങ്ങളെ തഴുകട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശു നിങ്ങളെ വാത്സല്യപൂർവ്വം അണയ്ക്കട്ടെ, യേശുവിൽ നിങ്ങൾ അഭയപ്പെടട്ടെ, മരണഭീതി മാറിപ്പോകട്ടെ, യേശുവിൻ്റെ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. വിരഹ ദുഃഖത്തിൽ, വിയോഗ ദുഃഖത്തിൽ വലഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസം അരുളണമേ. പ്രിയപ്പെട്ടവർ ഇട്ടുപോയതിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. കരുണയുള്ള കർത്താവെ, എല്ലാവരെയും തിരുവിലാവിൽ ചേർത്തണയ്ക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിനുവേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.